തിരിച്ച് അതേ ചേച്ചിയുടെ അടുത്ത് ബജി കഴിക്കാൻ വന്നിരിക്കുകയാണ്. ചേച്ചി അക്ക, നിങ്ങൾ മഹാലക്ഷ്മി. മഹാലക്ഷ്മി അക്കയുടെ ബജി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുക. അടിപൊളി ബജിയാണ്. ബജീന്റെ എണ്ണ ഇങ്ങനെ ചൂടാവാണ്. ഇന്ന് ഞാനാണ് ബജി ഉണ്ടാക്കുന്നത്, അല്ലേ തന്നെ? ഇവിടെ ബജിക്ക് വേണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂ ആണ്. ബജി ഇടുന്ന സമയത്ത് കൈ പോവാ. ഇത് എന്ത മാവാക്ക? കടല മാവാ. അയ്യ, എന്ത മസാല പൊട്ടിരിക്ക്? ബജി ഇങ്ങനെ നല്ല എണ്ണയിലിട്ട് ഇങ്ങനെ തിളക്കുന്നുണ്ട്. വാഴക്കാ ബജി. വാഴക്കാ ബജിക്ക് ശേഷം നമ്മൾ മുളക് ബജി ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. ഏ, അപ്പം ഇതിൻ്റെ മാവ് എന്തായിരുന്നു? കടല മാവ്, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ പെരുങ്കായത്തോല്, പിന്നെ ഇഞ്ചിപ്പൊടി പേസ്റ്റ്, അല്ലേ? ആ, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട്. ഇതെന്താ അറിയോ, ഈ ചേച്ചിയുടെ അടുത്തന്നെ നമ്മൾ നിർത്താനുള്ള ഒരു കാരണമുണ്ട്. നമ്മൾ ഇപ്പോൾ ഊട്ടി പോയിട്ട് തിരിച്ചു വരാണേ. ഊട്ടിയിൽ നിന്ന് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് നമ്മൾ ബജി കഴിച്ചു, പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മളിത് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. നോക്കട്ടെ, അടിപൊളിയായിരുന്നു. എടുത്തിട്ട് ലൊക്കേഷൻ ചോദിക്കരുത്. ഇത് ഊട്ടി ഗൂഡല്ലൂർ വഴിയിൽ ഒരു സൈഡിലാണ്. ആ, പൈക്കാരം. പൈക്കാരം പഴമാച്ചാ. പരവാല്ലേ, കൊടുങ്ക.